ഹായ് ഫ്രണ്ട്സ്, ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ. രണ്ട്, ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര്? വെങ്കട്ട സുബ്ബറാവു. മൂന്ന്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജാനുവരി 26. നാല്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. അഞ്ച്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏഴ്, വന്ദേ മാതരം എന്ന ദേശഭക്തി ഗാനം എഴുതിയത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. എട്ട്, ഇന്ത്യയിൽ അവസാനമായി എത്തിയ കച്ചവടക്കാർ ഫ്രഞ്ചുകാർ. ഒൻപത്, ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? മൗണ്ട് ബാറ്റൺ പ്രഭു. പത്ത്, ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് രൂപീകൃതമായ വർഷം 1861. പതിനൊന്ന്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ഇത് അഞ്ചുതെങ്ങ് കലാപം എന്ന പേരിലും അറിയപ്പെടുന്നു. പന്ത്രണ്ട്, ദേശീയ രക്തസാക്ഷി ദിനം ജാനുവരി 30. പതിമൂന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. പതിനാല്, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം 1942. പതിനഞ്ച്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാര്? സുഭാഷ് ചന്ദ്രബോസ്. പതിനാറ്, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? അരുണ ആസഫ് അലി. പതിനേഴ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒടുവിലത്തെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു. പതിനെട്ട്, ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം 1757. സ്വദേശി എന്ന വാക്ക് ആദ്യമായി അവതരിപ്പിച്ചത് സ്വാമി ദയാനന്ദ. പത്തൊൻപത്, ഇന്ത്യയിൽ വച്ച് വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് വൈസ്രോയി മേയോ പ്രഫു. ഇന്ത്യൻ സ്വതന്ത്ര സമര നായകർ കരിനിയമം എന്ന് വിശേഷിപ്പിച്ച ആക്ട് റൗലറ്റ് ആക്ട്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകം ഇന്ത്യ ഗേറ്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് മഹാത്മാഗാന്ധി. ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിപ്ലവം നടന്ന വർഷം 1857. ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത് എന്ന് 1919 ഏപ്രിൽ 13. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിനം 1950 ജനുവരി 26. കോൺഗ്രസ് പ്രസിഡന്റായ ഒരേ ഒരു മലയാളി സി ശങ്കരൻ നായർ.
സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ എത്ര? 34 കോടി.